ആലപ്പുഴ വഴിച്ചേരിൽ ഉച്ചയ്ക്ക് 12 മണിയോടെ ചെന്നാൽ രണ്ടു പേർ വള്ളത്തിൽ വരുന്നത് കാത്ത് നിരവധി പേർ നിൽപ്പുണ്ടായിരിക്കും. ഇനി ആരാണ് ആ വള്ളത്തിൽ വരുന്നവർ, അവർ എന്താണ് കൊണ്ടുവരുന്നത് എന്ന് നോക്കാം. കൈനക്കരി സ്വദേശികളായ ദിലീപ് കുമാറും സന്തോഷും രാവിലെ ശേഖരിച്ച പുല്ലുമായാണ് ഇവർ കാത്തുനിൽക്കുന്നവരുടെ അടുത്തേക്ക് എത്തുന്നത്. ആലപ്പുഴ നഗരത്തിൽ ഉള്ള വളർത്തുമൃഗങ്ങൾക്ക് നൽകാനായാണ് ഇവർ ഈ പുല്ലുമായി വരുന്നത്. കുട്ടനാട് കൈനക്കരി 1-ാം വാർ നടത്തുരുത്ത് സ്വദേശികളായ ദിലീപ് കുമാറും സന്തോഷും കഴിഞ്ഞ 35 വർഷമായി ഈ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു. ഈ മേഖല തന്നെയാണ് ഇവരുടെ ഉപജീവന മാർഗവും. രാവിലെ 3 മണിക്ക് തുടങ്ങുന്ന ജോലി അവസാനിക്കുന്നത് ഉച്ചയ്ക്ക് 3 മണിയോടെയാണ്. രാവിലെ കോട്ടയം പള്ളത്തു നിന്നും കുട്ടനാട് 6 ബ്ലോക്കിൽ നിന്നും ശേഖരിക്കുന്ന പുല്ല് കെട്ടുകളായാണ് നഗരത്തിൽ എത്തിക്കുന്നത്. 1 കെട്ടിന് 35 രൂപ നിരക്കിലാണ് ആളുകൾക്ക് നൽകുന്നത്. കോവിഡും മഴയും പ്രളയവും വന്ന സമയത്തു പോലും കൃത്യസമയത്ത് പുല്ലെത്തിച്ചു നൽകി ഇവർ. എത്ര പ്രതിസന്ധിയുണ്ടായാലും മുടങ്ങാതെ വളർത്തുമൃഗങ്ങൾക്കുള്ള ആഹാരവുമായി ഇവരുടെ ഈ സർവീസ് ആലപ്പുഴയിലെ ഓളപ്പരപ്പുകളിലൂടെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. രാവിലെ വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റ് പരിപാടി തുടങ്ങി വെച്ചാലേ ഞങ്ങൾക്ക് 4 മണിക്ക് വള്ളത്തെ കയറി ഇടാൻ പറ്റുള്ളൂ. ഇത് 2.5 മണിക്കൂറത്തെ ഓട്ടമുണ്ട് വള്ളം അങ്ങോട്ട്. എന്നാൽ 6:30 ആകുമ്പോൾ അവിടെ സ്പോട്ടിൽ ചെല്ലത്തുള്ളൂ. 6:30 ഇറങ്ങിയാലേ ഞങ്ങളെ പണി. വെയിലായി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പാടാം. വെട്ടത്തിന് തന്നെ ഇറങ്ങി വെയിൽ മൂക്ക് നിൽക്കുമ്പോൾ കയറിഞ്ഞ് പോരുക. 4 മണിക്ക് വിടുക. അവിടുന്ന് ഒരു 15 മിനിറ്റ് ഓടിയാലേ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുകയുള്ളു. പുള്ളി ഒരു 4:30 ആകുമ്പം കയറും. എന്നിട്ട് ഞങ്ങൾ ഇപ്പം ചെത്തുന്നത് ഞങ്ങൾ വള്ളം എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അപ്പോൾ അവിടുന്ന് ചെത്തി കൊണ്ടുവന്നിട്ട് വേണം 6 ബ്ലോക്കിലെ പുല്ലുമായിട്ട്. അവിടെ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ അവർ ചെത്തി കയറും. അതും എടുത്തുകൊണ്ട് ഞങ്ങൾ പോരും. ഞങ്ങൾ ഇച്ചിരി ദൂരെ പോകണം. കോട്ടയം ജില്ലയുടെ അടുത്ത് വരും. ഞങ്ങൾ പുല്ലിയെത്തുന്ന സ്ഥലം കോട്ടയം ജില്ല തന്നെ. വള്ളം എന്ന് പറയും. പഴുക്കാതെ ഒരു തരസുണ്ട് കായൽ. അതിനകത്ത് പോയി വള്ളം കയറ്റിയിട്ടാണ് ഞങ്ങൾ ചെത്തിക്കൊണ്ട് വരുന്നത്. അവിടെ ചെന്നിട്ട് വേണം ഇത് എത്തി ഞങ്ങളൊരു 10:30 ആകുമ്പോൾ അവിടുന്ന് കയറും. എന്നാലേ ഈ ടൈമിന് 1 മണിക്ക് ഇവിടെ എത്താൻ പറ്റുള്ളൂ. ഒരു 30 കൊല്ലത്തിന് മുമ്പൊക്കെ അപ്പോൾ അത് മാത്രം കുറഞ്ഞ് കുറഞ്ഞ് ഇപ്പോൾ 2 വള്ളമായി ഇവിടെ ഈ കടവിൽ. അപ്പുറം വഴിച്ചേരി കടവിലും അങ്ങനെയൊക്കെ കടവിലും ഒക്കെ ആയിട്ട് കൊടുത്തോണ്ടിരുന്നു. എല്ലാവരും നിർത്തി. ഇവിടെ 3-4 സ്ഥലത്തായിരുന്നു കച്ചവടം. കച്ചവടം വഴിച്ചേരി കടയിലുണ്ടായിരുന്നു, കോട്ടവാതിക്ക പാലത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്നു, പിന്നെ അപ്പുറം കൊത്തച്ചേരി പാലത്തിൻ്റെ മാർക്കറ്റിൻ്റെ അവിടെ ഉണ്ടായിരുന്നു, കല്ലുപാലത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാം നിർത്തിക്കളഞ്ഞ എല്ലാവരും. എന്നാലും ഇവിടെ വളർത്താൻ സൗകര്യമില്ല. എല്ലാവരും പരിപാടി ഒതുക്കി. അത്യാവശ്യം ചിലവരൊക്കെ ഉള്ളു. ഇവരെയും കൂടി നിർത്തിക്കഴിയുമ്പോൾ ഞങ്ങളും നിർത്തും. ഞങ്ങൾ നിർത്തിക്കഴിഞ്ഞാൽ അവരും നിർത്തും. ഈ പുല്ല് കിട്ടുന്നതുകൊണ്ട് അവർ ഇങ്ങനെ നടക്കുന്നതെന്ന് അവരും പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.